टेक्स्ट पेज नंबर 34 ऑल ऑफ यू टेक योर टेक्स्ट अम्मूम्म പറഞ്ഞു കൊടുത്ത കഥ രോഹനോട് പറയാൻ തയ്യാറായിട്ടാണ് ദീപു ക്ലാസ്സിലെത്തിയത് ഉച്ചവരെ കാത്തിരുന്നില്ല അതിനു മുൻപേ ദീപു കഥ പറഞ്ഞു വസിഷ്ഠ മഹർഷിയുടെ പശുവായിരുന്നു കാമധേനു വെറും പശുവല്ല ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്ന ഒരു ദിവ്യശക്തിയുള്ള പശുവാണ് ഈ വസിഷ്ഠ മഹർഷിയുടെ പശുവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ നമുക്ക് കേൾക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ടെക്സ്റ്റ് നോക്കിയിരിക്കുക ഒരിക്കൽ വിശ്വാമിത്രൻ എന്ന രാജാവ് പടയാളികളോടൊപ്പം കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു അങ്ങനെ അവർ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലെത്തി മുനിയെ വന്ദിച്ചുകൊണ്ട് വിശ്വാമിത്രൻ പറഞ്ഞു മഹാമുനി ഞങ്ങൾ ക്ഷീണിതരാണ് ഞങ്ങൾക്ക് ഭക്ഷണവും വിശ്രമസ്ഥലവും ഒരുക്കിയാലും വസിഷ്ഠ മഹർഷി സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു ഒട്ടും വൈകാതെ അവർക്ക് വേണ്ടതെല്ലാം തയ്യാറാക്കി കാമധേനുവിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം രാജാവിന് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത് കാമധേനുവിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം രാജാവിന് വേണ്ടി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത് വിശ്വാമിത്രൻ അത്ഭുതമായി ഇത്ര വേഗം ഇതെല്ലാം ഒരുക്കിയത് എങ്ങനെയാണെന്ന് വസിഷ്ഠ മഹർഷിയോട് വിശ്വാമിത്രൻ ചോദിച്ചു കാമധേനുവാണ് ഇതെല്ലാം തരുന്നതെന്ന് വസിഷ്ഠൻ പറഞ്ഞു കാമധേനുവിനെ എനിക്ക് തരുമോ വിശ്വാമിത്രൻ ചോദിച്ചു ഇത്രയും ദിവ്യശക്തിയുള്ള ഒരു പശുവിനെ ആരും കൊതിച്ചു പോകും അല്ല ഡിയർ ചിൽഡ്രൻ യെസ് അതേപോലെ വിശ്വാമിത്രൻ വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു ഈ പശുവിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചു അങ്ങ് ചോദിക്കുന്നത് എന്തും തരാം എത്രയധികം പശുക്കളെ വേണമെങ്കിലും തരാം പക്ഷേ കാമധേനുവിനെ മാത്രം തരില്ല എന്നായി വസിഷ്ഠൻ വസിഷ്ഠ മഹർഷി പറഞ്ഞു വേറെ പശു ഏത് പശുവിനെ വേണമെങ്കിലും തരാം പക്ഷേ കാമധേനുവിനെ മാത്രം കൊടുക്കില്ല എന്ന് ആര് പറഞ്ഞു വസിഷ്ഠ മഹർഷി പറഞ്ഞു തനിക്ക് കാമധേനുവിനെ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് രാജാവ് ആ ദിവ്യ പശുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരുങ്ങി കാമധേനു രാജാവിന് നേരെ കുതിച്ചു പാഞ്ഞെത്തി കാമധേനുവിൽ നിന്ന് ആയിരക്കണക്കിന് പടയാളികൾ പുറത്തു വന്നു അവർ രാജാവിനെ നിഷ്പ്രയാസം തോൽപ്പിച്ചു രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷിയെന്ന് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞു രാജാവിനേക്കാൾ ശക്തനാണ് മഹർഷിയെന്ന് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞു അങ്ങനെ വിശ്വാമിത്രൻ രാജ ഉപേക്ഷിച്ച് വളരെ കാലം തപസ്സു ചെയ്തു അറിവും ശക്തിയും നേടി രാജർഷിയായി മാറി ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്ക് റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ പ്രീവിയസ് ക്ലാസ്സിലെ നോട്ട് നമുക്കുണ്ട് അതിൻ്റെ ഒന്ന് ഒരു നോ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് ഒന്ന് ഹോംവർക്കാണ് മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് ഇഷ്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കുട്ടികളാണ് കളിയോട് ഉണ്ടാക്കുന്നത് കാൽ നനയ്ക്കുന്നത് മഴയെപ്പറ്റി മുതിർന്നവർ പറയുന്നത് എന്തല്ല ഇത് ഹോംവർക്കാണ് എല്ലാവരും ഇതിൻ്റെ ആൻസർ കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് വാട്സപ്പ് ചെയ്ത് തരണം ഓക്കെ ചിൽഡ്രൻ ദെൻ നമ്മൾ ഇന്ന് പഠിച്ച ന്യൂ ലെസൺ ആണ് കാമധേനു പാഠം 9 കാമധേനു അതിൽ ഹാർഡ് വേഴ്സസ് ആണ് കേട്ടോ റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ ദെൻ വസിഷ്ഠ മഹർഷി കാമധേനു ദിവ്യശക്തി
വിശ്വാമിത്രൻ രാജർഷി. വൺസ് മോർ ടു റീഡിംഗ്. വസിഷ്ഠ മഹർഷി, കാമധേനു, ദിവ്യശക്തി, വിശ്വാമിത്രൻ രാജർഷി. വസിഷ്ഠ മഹർഷി, കാമധേനു, ദിവ്യശക്തി, വിശ്വാമിത്രൻ രാജർഷി. നീറ്റായിട്ട് എഴുതണം. ടു ലൈൻ ടച്ച് ചെയ്ത് തന്നെ എഴുതി പഠിക്കണം. റൈറ്റ് ഫൈവ് ടൈംസ് എഴുതണം. ഓക്കെ ചിൽഡ്രൻ, ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി ടീച്ചറിനെ വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്സിന്റെ എന്തൊക്കെയാണ് പഠിച്ചത്? പാറ്റേൺസ് ഒക്കെ പഠിച്ചല്ലേ, ടൈലിംഗ്സ് ഒക്കെ പഠിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ ടെക്സ്റ്റ് റീഡ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുണ്ട്, ടൈം കളയണ്ട. ഓക്കെ ഓക്കെ. All of you take your textbook, page number 81. Okay, please listen here. Tangrams. Tangram is a Chinese puzzle made up of 7 pieces. These pieces called tans are cut from a square. We can make different shapes using tans. അപ്പോൾ tangrams ആണ്. Tangram is a Chinese puzzle made of 7 pieces. ഇതൊരു ചൈനീസ് പസിലാണ്, മേഡപ്പ് ഓഫ് 7 pieces. ദീസ് പീസസ് ആർ കോൾഡ് ടാൻസ്. ഇങ്ങനെയാണ് 7 പീസസ് കൊണ്ടാണ് ഇത് മേക്ക് ചെയ്യുന്നത്. ദീസ് പീസസ്, ഈ പീസസിനെയാണ് ടാൻസ് എന്ന് പറയുന്നത്. ടാൻസ് ആർ കട്ട് ഫ്രം എ സ്ക്വയർ. വി ക്യാൻ മേക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് യൂസിങ് ടാൻസ്. പിന്നെ എന്താണ് ഈ ടാൻസ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് ഷേപ്സ് മേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. Besides making shapes, we can even make some letters of alphabet using tans. എന്താണ് tans യൂസ് ചെയ്ത് നമുക്ക് എന്താണ് സം ലെറ്റേഴ്സ് ഓഫ് ആൽഫബെറ്റ്സിൻ്റെ കുറച്ച് ലെറ്റേഴ്സൊക്കെ നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് കഴിയും. അതേ ഷേപ്പിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും. നോക്കി, ആൽഫബെറ്റ് സി മേക്ക് ചെയ്തതാണ്. ദെൻ ആൽഫബെറ്റ് ഇ, ആൽഫബെറ്റ് എഫ്. അപ്പോൾ tans യൂസ് ചെയ്താണിത് അൽഫോബെറ്റിക് ഓർഡറിലുള്ള നമ്പർ ലെറ്റേഴ്സ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 82. ഡ്രോ ലൈൻസ് ടു ഡിവൈഡ് ദ ഫോളോയിങ് ഫിഗേഴ്സ് ഇൻ ടു 2 സിമിലർ ഹാഫ്സ്. ഇവിടെ എന്താണ് കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. 2 സിമിലർ ഹാഫ്സ് എന്താ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത ലൈൻസ് ടീച്ചറിനെ ചെയ്ത് കാണിക്കുക. ഡ്രോ ലൈൻസ് ടു ഡിവൈഡ് ദ ഫോളോയിങ് ഫിഗേഴ്സ് ഇൻ ടു 2 സിമിലർ ഹാഫ്സ്. ഒരുപോലെ ഈക്വലായിട്ടുള്ള പാർട്സ് ആയിട്ടായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫിഗേഴ്സ് സോ ദാറ്റ് ദേ ആർ സിമെട്രിക്കൽ അബൌട്ട് ദ ലൈൻ ഓഫ് സിമെട്രി. എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഈ ഫിഗേഴ്സിന് തന്നിരിക്കുന്ന ഫിഗേഴ്സിന് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സിമെട്രിക്കൽ ഇതിൽ കറക്റ്റായിട്ട് ആ ഫിഗേഴ്സിനെ എന്താ ചെയ്യേണ്ടത്, ലൈൻസ് കറക്റ്റായിട്ട് സിമെട്രിയുടെ കറക്റ്റ് ഇതായിട്ട് ഫിഗേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുക. അതായത് ഫസ്റ്റ് വൺ നോക്കിയ ഇവിടെ നിന്ന് അതിൻ്റെ ഹാഫിലാണ് പിക്ചർ കിടക്കുന്നത്, വരച്ചേക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യുക, ബാക്കി ഫിഗറ് കംപ്ലീറ്റ് ചെയ്യുക. ഇതെന്താണ് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ആക്ടിവിറ്റി ആണ്. ചൈൽഡ് ദ ഹൗസ് ഷോൺ ബിലോ യൂസിങ് ടൈൽസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഷേപ്സ്. ഓൾസോ സർക്കിൾ ദ ഗിവൺ ഷേപ്പ് ദാറ്റ് ക്യാൻ ബി യൂസ് ദ ടൈൽ ദി ഹൗസസ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക, അതുപോലെ ചെയ്യുക. കളർ ആൻഡ് കംപ്ലീറ്റ് ടൈലിംഗ് പാറ്റേൺസ്. ഇതൊക്കെ എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ടൈം എടുത്ത് ചെയ്താൽ മതി. പതിയെ ചെയ്ത് കാണിക്കുക ടീച്ചറിനെ. Okay, all of you take your notebook. Draw lines to divide the following figures into 2 similar halves. 2 similar, 2 equal ആയിട്ട് ഡിവൈഡ് ചെയ്ത് പിക്ചേഴ്സിനെ കാണിക്കുക. തന്നേക്കുന്ന ഫിഗേഴ്സിനെ എന്ത് ചെയ്യുക, 2 സിമിലർ ഹാഫ്സ് ആക്കുക. ഓക്കെ, ഇത്രയും ഫിഗേഴ്സാണ് നിങ്ങൾ 2 ഹാഫ്സ് ആക്കാനുള്ളത്. നീറ്റായിട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. ഫിഗർ വിച്ച് ഹാസ് 3 കോർണേഴ്സ് ആൻഡ് 3 sides is a dash. A cube has dash faces. A rectangle has dash sides, dashed corners and dash diagonals. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. ക്യൂബ്സൊക്കെ പഠിക്കുമ്പോൾ റെക്റ്റാങ്കിളും ക്യൂബൊക്കെ എന്താണെന്നൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഹോം വർക്കായിട്ട് നിങ്ങൾ ഈ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമുക്കിന്ന് ഹിന്ദിയിൽ എന്താണ് പഠിക്കുന്നത്?
प्रीवियस नोट्स कंटिन्यूएशन नोट्स प्रीवियस क्लास कंटिन्यूएशन अब नोट्स कई क्लास पढ़ी नोट्स नोट्स पढ़ी पेटू नोट्स क्वस्टी आंसर्स अब पढ़ी ओके चिल्ड्रन All of you take your notebook. Today's date and day 23/11/2021 Tuesday. Then question: Tilak ke kis gun ko sunkar Guruji prasanne huye? Tilak inde endu karyam kettittana endu gunamana Gurujiye prasannanakkiyathu. Tilak ne jab bataya ki use ek bar sunkar hi sara paath yaad ho jata hai. Tilak paranjathu endannal. ഒരു പ്രാവശ്യം തന്നെ ഒരു കാര്യം കേട്ടാൽ അത് ഓർമ്മയിൽ വരും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടെന്നാണ് ആര് പറഞ്ഞത് തിലക് ഗുരുജിയോട് പറഞ്ഞത് ഹേതോ തിലകേ ഇസ് ഗുൺ കോ സുൻകർ ഗുരുജി പ്രസന്ന ഹുയേ അത്യന്ത് പ്രസന്ന ഹുയേ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിലകിനെ ദേശവാസിയോ കോ കോൺസാ നാരാദിയ തിലകിനെ ദേശവാസികൾക്ക് എന്ത് മുദ്രാവാക്യമാണ് നൽകിയത് തിലകിനെ ദേശവാസിയോം കോ സ്വതന്ത്രത മേരാ ജന്മസിദ്ധ അധികാർ ഹേ അവർ മേ ഇസേ ലേക്കർ രഹുങ്ക എന്താണ് തിലകിനെ ദേശവാസിയോം കോ സ്വതന്ത്രത മേരാ സ്വാതന്ത്ര്യം സ്വതന്ത്രം സ്വരാ സ്വാതന്ത്ര്യം എൻ്റെ ജന്മസിദ്ധമായ അധികാരമാണ് അതിൽ ഞാൻ ജീവിക്കുമെന്നുള്ളതാണ് ഇസേലേക്കർ രഹുങ്ക ഇത് മാന്യ കാത്തുകൊള്ളും എന്നതാണ് മുദ്രാവാക്യം എന്നുള്ള മുദ്രാവാക്യമാണ് ദേശവാസികൾക്ക് ലോകമാന്യ തിലക് നൽകിയത് കേട്ടോ സ്വതന്ത്രത മേര ജന്മസിദ്ധ അധികാർ ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകമാന്യ തിലക ജന്മ കബ് അവർ കഹാം ഹുവാഥ ലോകമാന്യ തിലക ജന് 23 ജൂലൈ 1856 को महाराष्ट्र के रत्नगिरी जिले में एक छोटे से गांव में हुआ था എന്താണ് ലോകമാന്യ തിലക का जन्म ലോകമാന്യ തിലകന്റെ जन्म ജനനം എവിടെയാണ് എപ്പോഴാണ് ജൂലൈ 23 1856 മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത് കേട്ടോ നെക്സ്റ്റ് സാക്ഷിക്ക് മാംനെ ഉസെ ആവാസ് ക്യോം ലഗായി സാക്ഷിയുടെ അമ്മ സാക്ഷി എന്തിനാണ് വിളിച്ചത് സാക്ഷിക്ക് മാംനെ ഉസെ ഖാന ഖാനേ കെ ലിയേ ആവാസ് ലഗായി സാക്ഷിയുടെ അമ്മ സാക്ഷിയെ ഭക്ഷണം ഫുഡ് കഴിക്കാനാണ് വിളിച്ചത് മാംനെ സാക്ഷി സെ ക്യാ പൂച്ച അമ്മ സാക്ഷിയോട് എന്താണ് ചോദിച്ചത് മാംനെ സാക്ഷി സെ പൂച്ചാക്കി മാം അമ്മ സാക്ഷിയോട് ചോദിച്ചത് എന്തെന്നാൽ ക്യാ തും ലോകമാന്യക്കെ ബാരേമേ ജാൻതി ഹോ എന്താ നിനക്കറിയാമോ ലോകമാന്യ തിലകനെ കുറിച്ച് നിനക്ക് എന്തറിയാം നിനക്കറിയാമോ എന്നാണ് സാക്ഷിയോട് അമ്മ ചോദിച്ചത് മാംനെ ലോകമാന്യ തിലകക്കെ ബാരേമേ ക്യാ ബതായ അമ്മ ലോകമാന്യ തിലകനെ കുറിച്ച് എന്താണ് പറഞ്ഞത് മാംനെ ലോകമാന്യക്കെ ബാരേമേ ബതായാക്കി അമ്മ ലോകമാന്യ തിലകനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നാൽ ലോകമാന്യ തിലക് ഏക് മഹാൻ സ്വാതന്ത്ര്യതാ സേനാനിതേ ലോകമാന്യ തിലക് ഒരു മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ഏ അച്ഛ അധ്യാപക അവർ സമാജ് സുധാരക് ഫീതേ ഒരു നല്ലൊരു അധ്യാപകനുമായിരുന്നു സമാജ് സുധാരകുമായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ദൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ലോകമാന്യ തിലകക്കെ വിചാരവും സേ ക്യോം പ്രഭാവിതേ മഹാത്മാഗാന്ധി ലോകമാന്യ തിലകക്കെ വിചാരവും സേ ഇസ്ലിയെ പ്രഭാവിതേ ക്യോം കി ഉന്മേം ദേശപ്രേം കി ഭാവന കൂട്ട് കൂട്ട് കർ ഭർത്തി തഥാ ഉൻഹോനെ ദേശവാസിയോം കോ നാരാ ദിയാഥ സ്വതന്ത്രത മേര ജന്മസിദ്ധ അധികാർ ഹേ അവർ മേം ഇസേ ലേക്കർ രഹുങ്ക മഹാത്മാഗാന്ധി ലോകമാന്യ തിലകൻ്റെ ചിന്തകളാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും സ്വാധീനിക്കപ്പെട്ടിരുന്നു ക്യോം കി എന്തെന്നാൽ കാരണം ഉന്മേം ദേശപ്രേംകി ദേശസ്നേഹത്തിൻ്റെ ഭാവന കൂട്ട് കൂട്ട് കർ ഫർത്തി ദേശസ്നേഹത്തിൻ്റെ ചൈതന്യത്താൽ നിറഞ്ഞിരുന്നു
तथा उन्होंने देशवासियों को नारा दिया। अद्हम राज्यकार मुद्रावाक्यम नल्कि स्वतंत्रता मेरा जन्म सिद्ध अधिकार है और मैं इसे लेकर रखूंगा। स्वातंत्र जन्मदिन अवकाश स्वातंत्र जन्म सिद्धा अवकाश नल्क मुद्रावाक्यम नल्कि जन्मावकाश अद उसे इसे लेकर रखूंगा। देन नेक्स्ट क्वेश्चन, गुरुजी ने तिलक को क्या समझाया? गुरुजी तिलक ने कुछ एंदाण मनसिलाक्की? गुरुजी ने तिलक को यह समझाया कि गुरुजी ने तिलक ने कुछ मनसिलाक्की एंदन्नाल बुद्धिमान होने का मतलब एक नहीं होता कि हम कक्षा में दूसरे विद्यार्थियों की पढ़ाई में बाधा डाले, बल्कि हमें अपनी बुद्धिमानी का प्रयोग सही दिशा में करना चाहिए। എന്താണ് പറയുന്നത്? ബുദ്ധിയുള്ളതിനാൽ ക്ലാസ്സിലേക്ക് മറ്റ് വിദ്യാർത്ഥികളുടെ പഠനത്തെ തടസ്സപ്പെടുത്തരുത് എന്ന് തിലകനോട് വിശദീകരിച്ചു. തിലകൻ എന്ന് പറയുന്ന ആരാണ്? രോഗമാന്യ തിലകനോട് വിശദീകരിച്ചു. ദെൻ മറിച്ച് നമ്മുടെ ബുദ്ധി ശരിയായ ദിശയിൽ ഉപയോഗിക്കണം. ബൽക്കി ഹമേ അപ്പനി ബുദ്ധിമാനിക്ക പ്രയോഗ് സഖി ദിശാമേ കർണാച്ച്. നമ്മുടെ ബുദ്ധിശക്തിയിൽ നമ്മുടെ ബുദ്ധി ശരിയായ ദിശയിൽ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എല്ലാവരും നോട്ട്സ് നീറ്റായിട്ട് എഴുതി, അക്ഷരത്തെട്ടില്ലാതെ എഴുതി പഠിക്കണം. എല്ലാവരും എഴുതി നോട്ട്സ് പഠിക്കുക. ദെൻ ടീച്ചറിനെ ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതി വാട്സപ്പ് ചെയ്ത് തരണം. കേട്ടോ? ഓക്കെ ചിൽഡ്രൻ. ട്യൂസ്ഡേ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പഠിച്ച് മിടുക്കരായിട്ട് ഇരിക്കുവാണെന്ന് ടീച്ചറിന് അറിയാം. ടീച്ചർ കറക്റ്റ് ടൈമിന് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും 11 o'clock. അപ്പം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. അതിനുശേഷം നീറ്റായിട്ട് ആൻസർ ചെയ്ത് ടീച്ചറിനെ പേഴ്സണൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.